പ്രണയം മനുഷ്യൻ്റെ മനസ്സുകളെ തരളിതമാക്കുമെന്ന് വിഖ്യാതനായ സാഹിത്യകാരൻ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്. ഒരു മഞ്ഞുതുള്ളിക്കും ചിപ്പിക്കകത്ത് മുത്തായി മാറാതിരിക്കാനാവില്ല. ഒരു പൂമൊട്ടിനും പ്രഭാതരശ്മിക്ക് നേരെ പുഞ്ചിരിക്കാതിരിക്കാനുമാവില്ല. ഒരു പുല്ലാങ്കുഴലിനും ഏത് ചുണ്ടാറി ചേർത്ത് വെച്ചാലും സംഗീതം പ്രസരിപ്പിക്കാതിരിക്കാനുമാവില്ല. വിഖ്യാത ആത്മീയ കവി ജലാലുദ്ദീൻ റൂമിയുടേതാണ് ഈ വരികൾ. എത്ര ശിലാഹൃദയനായ മനുഷ്യനാണെങ്കിലും അവരുടെ മനസ്സിൽ സ്നേഹം ഉർവരതയുടെ പ്രവാഹം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. സ്നേഹത്തിന് മനുഷ്യരെ ആർദ്രമാക്കാൻ കഴിയും. ആർദ്രതയാണ് ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ആധാരം. ഒരു തുള്ളിയുടെ ആർദ്രതയാണ് നമ്മൾ ഈ കാണുന്ന പരിസരം മുഴുക്കയും. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ വൃക്ഷലതാദികളും ഹരിതപ്പെട്ടെടുത്തിരിക്കുന്ന ഈ മോഹന ഭംഗി, കളകളാരവം മുഴക്കുന്ന നമ്മുടെ അരുവികൾ, കൂജനം മുഴക്കുന്ന നമ്മുടെ കുരുവികൾ, ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത്, ഒരമ്മ കുഞ്ഞിന് അമ്മയോട് പകരുന്നത്, ഒരു തള്ളക്കിളി അതിൻ്റെ കൊച്ചു കുഞ്ഞിൻ്റെ ചുണ്ടിൽ ചുണ്ട് കോർക്കുന്നത്, ഈ ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തുള്ളിയുടെ ആർദ്രതയാണ്. ഒരു തുള്ളിയുടെ അഹംബോധി ഈ ഭൂമി ഒന്നടങ്കം നശിക്കാൻ. ഒരു തുള്ളിക്ക് അഹന്ത ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ പലവെള്ളങ്ങൾ, പല തുള്ളികൾ ചേർന്നുണ്ടാവുന്ന പലവെള്ളങ്ങൾ ഉണ്ടാവില്ല. ഒഴുക്ക് നഷ്ടപ്പെടും, അരുവികൾ ഉണ്ടാവില്ല, പുഴയുണ്ടാവില്ല, നമ്മൾ കാണുന്ന ഈ മഹാസാഗരം ഉണ്ടാവില്ല, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നൊരു പച്ച പുൽക്കൊടി നാമ്പും ഉണർന്നു വരില്ല. ഈ പരിസരത്ത് നമ്മൾ പരസ്പരം സംസാരിക്കില്ല. ഒരു കൊച്ചു കുഞ്ഞും അമ്മയോട് പോലും മോണകാട്ടിച്ചിരിക്കില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നും നമുക്ക് അനുഭവവേദ്യമാവാൻ കഴിയില്ല. എല്ലാം കരുണാമയനായ സർവ്വശക്തനായ അള്ളാഹുവിന്റെ ആർദ്രതയുടെ ഒരു തുള്ളിയാണ്. ആ ഒരു തുള്ളി ആർദ്രത കൊണ്ടാണ് ഒരമ്മ കുഞ്ഞിന് അമൃത അമ്മിഞ്ഞ പകർന്നു നൽകുന്നത്. അമ്മിഞ്ഞ സ്നേഹത്തിന്റെ അമൃതാണ് എന്നാണ്. ആ സ്നേഹത്തിന്റെ അമൃത് കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കരുത് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. 2 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് മുളവെടുക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് വെറുതെയല്ല. സ്നേഹം എന്ന പാശത്തിലൂടെയാണ് ലോകത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധിപ്പിച്ചത്. ഈ സ്നേഹദേശം അറുത്തു മാറ്റിക്കളഞ്ഞാൽ, സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, പിന്നെ ഈ ലോകത്ത് ഒന്നും നമുക്ക് ആശാസ്യകരമായിരിക്കില്ല. ഒരു കുഞ്ഞ് അവനേറ്റവും വിലപ്പെട്ടതാണ് അമ്മിഞ്ഞ. അവൻ ഭൂമിയിലേക്ക് ജാതനാവുന്നത് ഈ സ്നേഹത്തിന്റെ അമൃത് നുണഞ്ഞുകൊണ്ടാണ്. സ്നേഹം രുചിച്ചുകൊണ്ട് വേണം അവൻ ഭൂമിയിൽ പിറക്കാൻ. സ്നേഹം രുചിച്ചുകൊണ്ട് തന്നെ വേണം അവൻ ഈ ഭൂമിയിൽ ജീവിക്കാനും. സ്നേഹം രുചിക്കാതെ അവൻ ഭൂമിയിൽ ജീവിച്ചാൽ അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വൃദ്ധസദനങ്ങൾ രൂപപ്പെട്ടു വരിക. സ്നേഹം അത് നിങ്ങൾ പകർന്നു നൽകണം തിരികെ ലഭിക്കാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹം കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുന്നത് കൊണ്ടാണ് സ്നേഹം അമ്മമാർക്ക് തിരികെ ലഭിക്കാതെ പോയിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വൃദ്ധസദനങ്ങൾ ഉണ്ടായത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വൃദ്ധസദനങ്ങൾ നിലനിൽക്കുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു തുള്ളിയെങ്കിലും സ്നേഹം ഉണ്ടാവണം. ഒരു തുള്ളി സ്നേഹം ഉണ്ടാകുമ്പോഴാണ് വൃദ്ധസദനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. ആ ഒരു തുള്ളിയും
എടുത്തു കളയുന്ന പുതിയ ലോകത്തെ കുറിച്ച് നമുക്ക് ആകുലതയോടെയല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അമ്മമാർ ഇന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ മടിക്കുന്നു, അവർ മുലയൂട്ടാനും മടിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ മുലപ്പാൽ നിഷേധിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിണതി. എങ്കിൽ ഈ പുതിയ കാലത്തെ പുതിയ വർത്തമാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അമ്മമാരുടെ ഗർഭപാത്രങ്ങളിലൂടെ അന്യരാജ്യങ്ങൾ വാടകയ്ക്കെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശ നാണ്യം $1,600 crore 1,600 crore ഇന്ത്യക്ക് വിദേശ നാണ്യം സ്വീകരിക്കാനുള്ള വഴിയായി വാടകയ്ക്ക് നൽകാവുന്ന ഗർഭപാത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ രുചി അനുഭവിക്കാതെ പിറന്നു വീഴുന്ന മക്കൾ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും വൃദ്ധസദനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല എന്നതാണ്. പകരം അവിടെ പുതിയ സദനങ്ങൾ രൂപപ്പെട്ടു വരും. നമ്മൾ ഇന്ന് വിളിക്കുന്ന വൃദ്ധസദനങ്ങൾക്ക് പകരം അവിടെ രൂപപ്പെടാനിരിക്കുന്നത് ദേവവത സദനങ്ങളായിരിക്കും. അന്ന് നമ്മുടെ പാർലമെന്റ് ദേവവത സദനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അന്ന് നമ്മുടെ രാജ്യം ദേവവത സദനം അംഗീകൃതമാക്കും. പേടിക്കേണ്ടതില്ല. ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ നരേന്ദ്രമോദി കാത്തിരിക്കുകയാണ്. ഫാഷിസത്തിന്റെ രക്ഷിതാവ് അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം വൃദ്ധന്മാരെയും രോഗികളെയും നിരീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ സ്വത്തുവകകൾ തിന്നുമുടിക്കുന്ന തെണ്ടിപ്പലിശകളാണ് എന്നാണ്. നിരീക്ഷണം മാത്രമല്ല, അതുകൊണ്ട് അവരെ കൊല്ലുന്നതിനു വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചവനാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഫാഷിസം പഠിക്കുന്നത് ഹിറ്റ്ലറിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതും നിയമപരമായി തന്നെ ദേവവധം നമ്മുടെ രാജ്യത്ത് വരും. അന്ന് നമ്മുടെ വൃദ്ധസദനങ്ങൾക്ക് പകരം ദേവവധ സദനങ്ങൾ നമ്മുടെ രാജ്യത്ത് കൂണുപോലെ പൊട്ടിമുളയ്ക്കും. അന്ന് നമ്മുടെ മക്കൾ എന്റെ അച്ഛനെ അമ്മയെ ഒന്ന് കൊന്നുതരൂ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന കാലം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ സ്വന്തം ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചേ മതിയാവും. നിങ്ങൾ എന്നെ സ്നേഹിക്കണം സർവസ്വത്തേക്കാളും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും തന്നിലേക്ക് ഒഴുകുക എന്ന് പറയുന്നിടത്ത് ഒരു സ്വാർത്ഥതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വാർത്ഥതയല്ല നമ്മുടെ സ്നേഹത്തെ അങ്ങോട്ടേക്കും ക്ഷണിക്കുന്നത്. നബിതങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ആരും നബിതങ്ങളെ സ്നേഹിക്കേണ്ടത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു കുഞ്ഞിനെ മുലയൂട്ടാതിരിക്കാനാവില്ല, നിങ്ങൾക്കൊരിക്കലും കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാനാവില്ല, നിങ്ങൾക്കൊരിക്കലും ഈ ലോകത്തെ ഒരു മനുഷ്യനോടും ക്രൂരത പ്രവർത്തിക്കാനാവില്ല, ഈ രാജ്യത്തെ പരിസ്ഥിതിക്കെതിരെ കരവെക്കാനാവില്ല, നിങ്ങൾക്ക് ചൂഷകനാവാൻ കഴിയില്ല, നിങ്ങൾക്ക് പലിശ സമ്പ്രദായത്തിന്റെ വക്താവാൻ കഴിയില്ല, നിങ്ങൾക്ക് സ്ത്രീയോട് മാന്യമായി പെരുമാറാതിരിക്കാനാവില്ല, നിങ്ങൾക്ക് ഒരു ക്രൂരതയ്ക്കും നേതൃത്വം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. മുത്തുനബിയെ സ്നേഹിക്കുമ്പോൾ മുത്തുനബിയുമായി ഉണ്ടായിരിക്കുന്ന ഈ ബന്ധത്തിലൂടെ തിരികെ ലഭിക്കുന്നത്, നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് സ്നേഹം എന്ന മഹോന്നതമായ വികാരമാണ്. ആ വികാരം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ തന്നെ ശത്രുക്കളാണ്, അവർ സ്നേഹത്തിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് നബിയെ അപമാനങ്ങൾ വാഴ്ത്തി വാഴ്ത്തി പറയേണ്ടത് നബിയുമായുള്ള സ്നേഹപാശം അത് കൂടുതൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ പാശം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവരാണായിരുന്നാലും അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തുനബിയുമായുള്ള ഈ ബന്ധം എടുത്തു കളയുമ്പോൾ, തിരുനബിയുമായുണ്ടായിരിക്കുന്ന നമ്മുടെ സ്നേഹം അത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ലോകത്തോട് തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും മനസ്സിൽ സംഭവിക്കാവുന്ന അസ്വസ്ഥതയാണ്, ലോകത്തിനോട് തന്നെ പ്രകടിപ്പിക്കാവുന്ന ആക്രമമാണ്. ഒരു കുഞ്ഞിന് അമ്മയെ വെറുക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തെ വെറുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമല്ല.
അമ്മയോട് ക്രൂരത പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്ത് ആരോടും അവന് ക്രൂരമായി പെരുമാറാൻ കഴിയും. അതുകൊണ്ട് മുത്തുനബിയെ അതിരുകളില്ലാതെ സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടും നമ്മളേറെ സ്നേഹിക്കേണ്ട വ്യക്തിത്വം തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഏറ്റവും സുന്ദരമായതാണ് എന്നൊരു തത്വമുണ്ട്. ഏറ്റവും മനോഹരമായതായിരിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും മനോഹരമായിരിക്കുന്നത്, ലോകത്ത് ഏറ്റവും സുന്ദരതരമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. ഒരു പൂവിനും മുത്തുനബിയുടെ മുമ്പിലിരുന്ന് അഹങ്കാരം കാണിക്കാൻ കഴിയില്ല. 14 രാവിലെ പണിമതി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കും. ഇത് റസൂലിന്റെ ആഹാരത്തിന്റെ സൗന്ദര്യം മാത്രമല്ല, ശരീരത്തിനും ശാരീരത്തിനും സൗന്ദര്യമുള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങളുടെ മനസ്സും ചിന്തയും കർമ്മവും ഏറ്റവും മനോഹരമായിരിക്കുന്നതാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ. എന്നാൽ മുത്തുനബിയെ അനുഭവിച്ചവരുണ്ട്, നിൽക്കുന്നവരെ അനുഭവിച്ചവരുണ്ട്. നമ്മളെല്ലാം ആ സ്നേഹത്തിന്റെ നിറകുടത്തിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. യാഥാർത്ഥ്യം നമുക്കറിയില്ല എന്ന് മാത്രം. ജനിച്ചവരും ഇനി ജനിക്കാനുള്ളവരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിൽ നിന്ന് എമ്പാടും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ എല്ലാ ചരാചരങ്ങളും ചേതനവും അചേതനവുമായ വസ്തുക്കളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ ജന്തുജാലങ്ങളും ഇവിടുത്തെ മൃഗങ്ങളും ഈ പരിസരവും അള്ളാഹുവിന്റെ റസൂലിനെ എമ്പാടും ആസ്വദിച്ചിട്ടുണ്ട്. പുതിയ കാലത്തേക്ക് വരുമ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു പ്രശ്നമുണ്ട്, പാരിസ്ഥിതിക പ്രശ്നം. വളരെ ക്രൂരമായി നമ്മൾ പരിസ്ഥിതിക്ക് നേരെ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനന്തരഫലം ഇന്ന് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു, നാളെ അത് പ്രകൃതി ദുരന്തങ്ങളായി നമ്മുടെ മേൽ ഇടുത്തിയായി വർഷിക്കാനിരിക്കുന്നു. ഇത് ഒരു ചരിത്ര സത്യമാണ്. എല്ലാ മലകളും നമ്മൾ തുരന്നു, ഭൂമിയുടെ ആനികൾ മുഴുവനും നമ്മൾ തകർത്ത് ധൂളികളാക്കി, മലകളായ മലകൾ മുഴുവനും നമ്മൾ പൊടിച്ചു തീർത്തു, നമ്മുടെ അമൂല്യമായ നദികൾ മുഴുവനും മണലൂറ്റി നമ്മൾ നശിപ്പിച്ചു, വനമായ വനം മുഴുവനും നമ്മൾ വെട്ടി വെളുപ്പിച്ചു. അതിനൊരു പരിണതിയുണ്ട്, പ്രതികാര പ്രക്രിയ. പ്രകൃതി നമുക്ക് നേരെ തിരിച്ചുവിടുന്ന ഒരു കാലം അത് സമീപഭാവിയിൽ സംഭവിക്കാവുന്നതാണ്. ചരിത്രത്തിൽ നമുക്ക് എമ്പാടും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇക്വഡോർ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെ വനഭൂമി വെട്ടി ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് വെട്ടി നശിപ്പിച്ചത്. ഇന്ന് ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യം, ഏറ്റവും സമൃദ്ധമായി മഴ ലഭിച്ചിരുന്ന ഒരു രാജ്യം, മഴ ലഭിക്കാതെ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനഭൂമി നശിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ചെയ്യുന്ന അതേ മാതൃകയിലാണ്. അവിടെ ധാതുസമ്പുഷ്ടമായ ഫോസ്ഫറസും ഇരുമ്പയിരും ഉണ്ടായിരുന്നു, അത് ഖനനം ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേറ്റഡ് കമ്പനികൾക്ക് തീറെഴുതി കൊടുത്തു ഭരണകൂടം. അതിന്റെ പ്രതിക്രിയയാണ് അവിടത്തെ ജനങ്ങൾ അനുഭവിച്ചത്. നമ്മളും നമ്മുടെ ദന്തകാരുണ്യങ്ങൾ പോസ്കോ SR പോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് തീറെഴുതി കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും ഗുജറാത്തിലും അവിടുത്തെ ആദിവാസി ജനതയെ അടിച്ചോടിക്കുകയാണ് ഭരണകൂടം. അവിടുത്തെ മലകളും മരങ്ങളും മുഴുവനും നമ്മൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഖനനം ചെയ്യാൻ കമ്പനികൾ വലിയ വലിയ വാ തുറന്ന് കാത്തിരിക്കുകയാണ്. 1860 അമേരിക്കയിലെ ഇന്നത്തെ ടെക്സാസ് എന്ന് പറയുന്ന നഗരം ഏറ്റവും ഹരിതപ്പെട്ടെടുത്ത ഒരു വനഭൂമികയായിരുന്നു. അവിടുത്തെ വൃക്ഷലതാദികൾ മുഴുവനും അമേരിക്കൻ ഭരണകൂടം വെട്ടി നശിപ്പിച്ചു. അവിടെ താമസിച്ചിരുന്ന ആദിവാസികളെ, അവിടുത്തെ മൃഗങ്ങളെ അടിച്ചിറക്കി. 1860 നിന്ന് തുടങ്ങി 1933 എത്തുമ്പോൾ അമേരിക്ക നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ടെക്സാസിലെ അവിടുത്തെ വനഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി, കാർഷിക വിപ്ലവത്തിന് വേണ്ടിയാണ് അമേരിക്ക ഈ കൊടും ക്രൂരത ചെയ്തത്. ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുതു. അവിടെ കാർഷികമായ ഒരു വിപ്ലവം ഉണ്ടായി. താൽക്കാലികം മാത്രമായിരുന്നു ആ പ്രതിഭാസം. മഴ നിലച്ചു,
മണ്ണിൽ മഴത്തുള്ളികൾ വീഴാതെയായി, പുൽക്കൊടികൾ വരണ്ടുണങ്ങി, ഭൂമിയിൽ ആണ്ടുകിടക്കുന്ന പുൽക്കൊടികളുടെ വേരുപോലും ഉണങ്ങി നശിച്ചുപോയി, മേൽമണ്ണ് ഇളകാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ അമേരിക്കക്കാരൻ അത്ഭുതപ്പെട്ടു. അതിശക്തമായ കാറ്റ്, 40 മൈൽ വേഗതയിൽ അവിടെ നിന്നൊരു കാറ്റ് അവിടുത്തെ മേൽമണ്ണ് മുഴുവനും എടുത്ത് ഉയർത്തിയ അന്തരീക്ഷത്തിലേക്ക്. 10,000 അടി ഉയരത്തിൽ ടെക്സാസിലെ മണ്ണ് പറന്നുപോയി. എന്നിട്ട് അമേരിക്കയുടെ നഗരങ്ങളിലെ വലിയ വലിയ ഗോപുരങ്ങൾ ഈ പൊടിമണ്ണ് കൊണ്ട് മൂടി. തിരിച്ചു നടക്കാൻ അമേരിക്ക ഒരുപാട് വിയർത്തിട്ടുണ്ട്. ആ മണല് തിന്നതിന്റെ പേരിൽ മാത്രം 25 ബില്യൺ മൃഗങ്ങളെയാണ് റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. യുദ്ധഭൂമിയിൽ പോലും വൃക്ഷലതാദികൾ നശിപ്പിക്കരുത്. ശത്രുവിന്റേതാണെങ്കിൽ പോലും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അമേരിക്ക ജപ്പാനിൽ ഏജന്റ് ഓറഞ്ച് വിക്ഷേപിച്ചപ്പോൾ ഇന്നും ജപ്പാനിലെ ജനങ്ങൾ അതിന്റെ ക്രൂരമായ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വൃക്ഷങ്ങൾ ഇന്നും പുഷ്പിക്കുന്നില്ല. വൃക്ഷങ്ങൾ മാത്രമല്ല, മനുഷ്യ സ്ത്രീകൾ പോലും പുഷ്പിക്കുന്നില്ല. അവർ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വയരൂപ്യങ്ങളാണ്. എങ്കിൽ യുദ്ധഭൂമിയിൽ പോലും വൃക്ഷലതാദികൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വളർത്തു വളർത്തി പറയാം ഈ നബി തങ്ങളുടെ അവദാനങ്ങൾ. ഈ ആധുനികകാലത്തും ഈ പുതിയ യുഗത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ടെന്ന് നമുക്ക് സഗൗരവം ചിന്തിക്കാൻ കഴിയും. ഇത് പരിസ്ഥിതി മാത്രം അനുഭവിച്ചതല്ല, നമ്മുടെ പരിസരങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളം എത്ര അമൂല്യമായതാണ്! നമ്മുടെ രാജ്യം ഇന്ന് 80% ജനങ്ങളും ശുദ്ധജലം എന്ന് പറയുന്നത് അവർക്കിന്ന് സ്വപ്നം മാത്രമാണ്. അപ്പോഴും നമ്മുടെ രാജ്യത്ത് വലിയ വലിയ കുഴലുകൾ വെച്ച് നമ്മുടെ വെള്ളം ഊറ്റിയെടുത്ത് കുപ്പിക്കുള്ളിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു വലിയ വലിയ കമ്പനികൾ. വെള്ളം വിൽപ്പന ചരക്കല്ല, അത് മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് നശിപ്പിക്കാനും പാടില്ല. ഇറാഖിലേക്ക് അമേരിക്ക ആയുധവർഷം നടത്തിയത് അവിടുത്തെ വെള്ള സംഭരണികൾ തകർത്തുകൊണ്ടാണ്. ഇന്നും അവിടെ അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇറാഖിലെ ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ യുദ്ധഭൂമിയിൽ ബദറിന്റെ രണാങ്കണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനതയിലായിരുന്നു അവിടുത്തെ വെള്ളക്കെട്ട്, കിണർ. ശത്രുക്കൾ ചോദിച്ചു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, എടുത്തോളൂ. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക. ഒടുവിൽ അസ്വദ് വന്ന് ഈ വെള്ളക്കെട്ട് ഞങ്ങൾ തകർക്കും, അത് അശുദ്ധമാക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു പ്രതിരോധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. മറന്നു പോവരുത്, ഈ വെള്ളം മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് നമ്മൾ അതിന്റെ പോലുള്ള അധികാരം സ്ഥാപിക്കാൻ പാടില്ല. മൃഗങ്ങൾക്കു കൂടി അവകാശപ്പെട്ട വെള്ളത്തിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ദാഹിച്ചവശനായ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്താൽ അതിന്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമമായി മറ്റൊരു പാഠം കൂടി, ഒരു പൂച്ചക്കുഞ്ഞിനെ കെട്ടിയിട്ടാൽ, ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ നരകത്തിലാണെന്നും മുത്തുനബി പഠിപ്പിക്കുകയാണ്. മൃഗങ്ങളോടുള്ള സമീപനം. അതുകൊണ്ടാണ് മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൃഗങ്ങൾ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ രക്ഷകരായി വേഷം കെട്ടി വന്നത്. സൗർഗുഹയിൽ ചിലന്തിക്ക് വല നിർമ്മിച്ചു കൊടുക്കേണ്ടി വന്നു. ശത്രുക്കളുടെ നോട്ടം തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി മാടപ്രാവ് മുട്ടയിട്ടു. ഇത് നബിയെ അനുഭവിച്ചതിന്റെ പേരിലാണ്. നമുക്കിന്നും മദീനാ പള്ളിയിൽ ആ മാടപ്രാവിന്റെ അനന്തരഗാമികളെ കാണാൻ കഴിയും. അവരോട് ചോദിച്ചു നോക്കാം നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച്, അവരനുഭവിച്ചതിനെക്കുറിച്ച്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിഖ്യാതമായ യാത്ര നടക്കുകയാണ്. ആ യാത്രാ മധ്യേ മുത്തുനബി ഒരു കാഴ്ച കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നു. തന്റെ അനുയായികളുടെ ഈ ആഘോഷപൂർവമുള്ള ഈ യാത്ര അത് ഈ പട്ടിക്കും കുഞ്ഞിനും അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ ജുഐൻ റളിയല്ലാഹു അൻഹുവിനെ, അവസാനത്തെ അംഗവും
മറികടന്നതിന് ശേഷമല്ലാതെ ഈ പട്ടികളുടെ സുരക്ഷിതത്വ സ്ഥാനം അതിനിൽ അത് മറികടന്ന് നടന്നു പോരരുതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. എമ്പാടും ചരിത്രം പറയാനുണ്ട്. മാൻപേട പെണ്ണിന് സ്വന്തമായി ജാമ്യം നിന്ന മുത്തുനബിയെ നിങ്ങൾക്കറിയാം. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞ ഒട്ടകത്തെയും നിങ്ങൾക്കറിയാം. സഹാബി വര്യർ ചോദിച്ചു, നബിയെ, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിലും ഞങ്ങൾ സൂക്ഷ്മത കാണിക്കണോ? അതെ, നാളെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ, വളർത്തു മൃഗത്തിന്റെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. എങ്കിൽ ഞാൻ ഈ ഒട്ടകത്തെ, അവശനായ ഒട്ടകത്തെ, വൃദ്ധനായ ഒട്ടകത്തെ ഞാൻ മോചിപ്പിക്കുന്നു എന്നായിരുന്നു നബിയുടെ അനുചരർ പ്രതികരിച്ചിരുന്നത്. നബിതങ്ങളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ പാഠം ഉൾക്കൊള്ളുകയായിരുന്നു നമ്മുടെ സ്വഹാബി വര്യന്മാർ. നബിതങ്ങളുടെ പ്രകടനം അത് അപ്പടി സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശത്രുവിനോട് എങ്ങനെ സമീപിക്കണം എന്നവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. യുദ്ധഭൂമിയിൽ അലി റളിയല്ലാഹു അൻഹു ശത്രുവിനെ കീഴടക്കി, നെഞ്ചത്ത് കയറിയിരുന്നു, മൂർച്ചയുള്ള വാളെടുത്ത് ഗളച്ഛേദം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്നു. ശത്രു കാർക്കിച്ചു തുപ്പി. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് തിരിച്ചു വന്നു. ശത്രു ചോദിച്ചു, നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്തുകൊണ്ട് എന്റെ കഴുത്തറുത്തില്ല? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുമായി എനിക്കുണ്ടാകുന്ന ശത്രുത വ്യക്തിപരമല്ല, ഇപ്പോൾ മുതൽ അതെന്റെ മനസ്സിൽ ഒരു വ്യക്തിപരമായ വിരോധമായി രൂപപ്പെട്ടു വരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ശത്രുക്കൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിൽ നിന്ന് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂരമായ ഭേദ്യങ്ങൾക്ക് നിബിതങ്ങൾ ഭാഗവാക്കാവുന്നു. ഒടുവിൽ മക്കയിൽ നിന്ന് അഭയം തേടി തോയിഫിലേക്ക് യാത്ര പോകുന്നു. തോയിഫിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിരുന്ന അതേ കൈകൾ കൊണ്ട് അവർ കൂവി വിളിച്ചു, തെറി വിളിച്ചു, അധിക്ഷേപിച്ചു. നബിതങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾ അണിനിരത്തി കല്ലെറിഞ്ഞു. മുത്തുനബിയുടെ പാദം പൊട്ടി രക്തം ഒലിച്ചു. ഓടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലഞ്ചെരിവിലെ മരച്ചുവട്ടിൽ വിശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് നബിയോട് ചോദിച്ചു, ഈ അക്രമികളായ സമൂഹത്തെ നശിപ്പിച്ചു കളയട്ടെ നബിയെ? മുത്തുനബി പ്രത്യുത്തരം നൽകിയത് അതേ ജിബ്രീൽ എന്നല്ല. ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തളർന്നിരിക്കുന്ന നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന് പ്രതികരിക്കാനുണ്ടായിരുന്നത് അരുദ് ജിബ്രീൽ എന്നായിരുന്നു. അരുദ്, അവർ അവിവേകികളാണ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരിൽ നിന്ന് എന്റെ കാലശേഷമെങ്കിലും ഞാൻ എന്റെ അനുയായികളെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അക്രമികളായ ഒരു സമൂഹത്തെ വെറുതെ വിടുന്നതാണ് നമ്മൾ തോയിഫിൽ കാണുന്നത്. കഴിഞ്ഞില്ല, മക്കയിൽ നിന്ന് നബിതങ്ങളെയും അനുചരരെയും മദീനയിലേക്ക് ആട്ടിയോടിച്ചു. അവിടെയും സ്വസ്ഥത കൊടുത്തില്ല. ഒടുവിൽ മദീനയിൽ ഇസ്ലാം തടിച്ചു കൊഴുത്തു. മക്കയിൽ മക്ക മുശ്രിക്കുകൾ മെലിഞ്ഞ് ക്ഷയിച്ചു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഖ്യാതമായ യാത്രയുണ്ടായി. ആ യാത്ര മക്കയിലേക്കെത്തി. മക്കയുടെ ഓരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുന്ന മക്ക മുശ്രിക്കുകൾ അവരുടെ തല അപമാനഭാരം കൊണ്ട് കുനിഞ്ഞു. ഇനി ഒരിക്കലും ഈ കഴുത്തിനു മുകളിൽ ഈ ശിരസ്സുയർത്തി പിടിക്കാനുണ്ടാവില്ല എന്നവർ വിചാരിച്ചു. ഒരു ഉത്തരവിന് വേണ്ടി അവർ കാതോർത്തു. ഞങ്ങളുടെ എല്ലാവരുടെയും ഗളച്ഛേദം നടത്തുന്ന ഒരാജ്ഞാപനം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്നും ഈ നിമിഷം പുറത്തു വരും എന്നവർ വിചാരിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ അരുൾപ്പാട് പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് മേൽ പ്രതികാരമില്ല, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്, നിങ്ങളുടെ മേൽ ഇന്ന് പ്രതിക്രിയയില്ല, നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ മാത്രമല്ല സുരക്ഷിതർ, നിങ്ങളുടെ ഒന്നാമൻ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും മാപ്പ് എന്നായിരുന്നു. മുത്തുനബി സ്നേഹമാണ്. ആ സ്നേഹ വിപ്ലവത്തിലൂടെയാണ് ലോകത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി എഴുതിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. തിരിച്ച് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അതിരുകളില്ലാതെ സ്നേഹിക്കേണ്ടി വന്നു മുത്തുനബിയുടെ ശത്രുക്കൾക്ക് പോലും. ഒരുപാട് ചരിത്രമുണ്ട്, ഞാൻ സമയദൈർഘ്യത്തെ ഭയക്കുന്നു. ഇവിടെ വെച്ചെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. മുത്തുനബിയെ പഠിക്കാനുള്ള ഒരു മാസമായി വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മൾ ഓരോരുത്തരും
പ്രതിജ്ഞ എടുക്കണം എന്ന ഒരു സന്ദേശം ഈ പ്രഭാഷണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.